ശാലോം ടെലിവിഷൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം ഈ എപ്പിസോഡിലേക്ക് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിട്ട് പരിചിന്തനത്തിനായിട്ട് ഞാൻ എടുക്കുന്നത് സങ്കീർത്തനം പതിനഞ്ചാണ് സ്ഥിരമലബാർ വിശുദ്ധ കുർബാനയിൽ ഇപ്പോഴധികം അത് ചെല്ലുന്നില്ലെങ്കിലും സങ്കീർത്തനം അവിടെ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ പതിനഞ്ചാം സങ്കീർത്തനം ഒരിക്കൽ ഒരു മനുഷ്യൻ എനിക്ക് മനുഷ്യനെനിക്ക് നമ്മൾ ആ സങ്കീർത്തനം കുർബാനയിൽ ചെല്ലുന്നില്ലല്ലോ എന്നും പാട്ടാണല്ലോ അതുകൊണ്ട് ഈ പാട്ട് എന്താണ് പാടുന്നതെന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്കൊന്നും പതിയുന്നില്ല അതുകൊണ്ട് അത് ആവശ്യപ്പെടുന്ന ഇതാണ് ഈ സങ്കീർത്തനം വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ കുർബാനയിൽ ചൊല്ലണം അതൊന്ന് ആളുകൾ കേൾക്കുകയും ഇങ്ങനെയൊക്കെ വിശുദ്ധ വചനം പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ ചിലർക്കത് വായിച്ചിട്ടുണ്ടാകും എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഞാൻ ആ സങ്കീർത്തനം ഒന്ന് വായിക്കുകയാണ് നമുക്കെല്ലാം പരിചിതമാണ് അവിടെ നീതിയുടെ മാനദണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത് ചെറിയൊരു സങ്കീർത്തനമാണ് അഞ്ച് വാക്യങ്ങളേ വാക്യങ്ങളേയുള്ളു കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും ഈ ചോദ്യത്തോടെയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത് കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ അങ്ങയോട് കൂടി ആരായിരിക്കും ആർക്കാണ് ഇരിക്കാനുള്ള യോഗ്യതയുള്ളത് അങ്ങയുടെ വിശുദ്ധ മലയിൽ ആർക്ക് പ്രവേശിക്കാൻ കഴിയും മലയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിലേക്ക് പോവുക ദൈവത്തോടൊത്തായിരിക്കുക അവിടെ ആയിരിക്കാനുള്ള യോഗ്യത ആർക്കാണ് അങ്ങനെയുള്ള മനുഷ്യരാണ് നീതിയുള്ള മനുഷ്യർ വീണ്ടും പറയുകയാണ് നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ ഒന്നാമത്തെ വ്യവസ്ഥയായിട്ട് പറയുന്നത് ഇതാണ് ഇങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അങ്ങയുടെ കൂടാരത്തിൽ വസിക്കാനും അങ്ങയുടെ വിശുദ്ധ മലയിൽ ആയിരിക്കാനും യോഗ്യതയുള്ളവൻ നിഷ്കളങ്കനായി ജീവിക്കുക കളങ്കമില്ലാതെ ജീവിക്കുക കാലുഷ്യമില്ലാതെ ജീവിക്കുക അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ലോകത്തിൽ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒക്കെ ജീവിക്കാൻ പറ്റുകയുള്ളു നീതിമാന്മാർക്ക് സത്യസന്ധർക്കും ജീവിക്കാൻ പ്രയാസമാണ് എന്ന് ജീവിക്കാൻ പ്രയാസമാണിത് പക്ഷേ സാധ്യമാണ് നമ്മൾ കുറേ പേരെങ്കിലും ഇങ്ങനെ നിഷ്കളങ്കരായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ അത്രയും ഭാഗം നന്നാകും അങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് നിഷ്കളങ്കരാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം മണ്ടന്മാരാകുക എന്നുള്ളതല്ല കർത്താവ് നമ്മളോട് പറയും നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരാകണം അതേ സമയത്ത് സർപ്പങ്ങളെ പോലെ വിവേകികളുമാകണം ഇത് രണ്ടും കൂടി ചേരണം സർപ്പത്തിൻ്റെ കടിക്കുന്ന സ്വഭാവം പറ്റുകയല്ല പക്ഷേ സർപ്പം വളരെ വിവേകത്തോടു കൂടിയ കാര്യങ്ങൾ നോ കാണുകയുള്ളൂ അതിന് അപകടമുണ്ടാകുന്നിടത്ത് അത് പോവുകയല്ല അതൊക്കെ ഒഴിഞ്ഞു പോകും നമുക്കറിയാം പാമ്പ് എപ്പോഴാണ് കടിക്കാനായിട്ട് തിരിഞ്ഞു നിൽക്കുന്നത് അതിന് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ആദ്യം അത് ഓടാനൊക്കെ പരിശ്രമിക്കും ഓടാൻ പരിശ്രമിച്ച് നടക്കുന്നില്ല അപ്പോഴാണ് അതിൻ്റെ പിന്നാലെ ചെന്ന് തല്ലിക്കൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അത് എതിർക്കാൻ തുടങ്ങും അതുപോലെ തന്നെ അതിനെ ഉപദ്രവിക്കുമ്പോഴാണ് അത് നമ്മളെ തിരിഞ്ഞ് ഉപദ്രവിക്കുക അതിനെന്തെങ്കിലും ഒരു ഭീഷണിയായി മാറുന്നു എന്ന് തോന്നുമ്പോഴാണ് അത് നമ്മളെ ഉപദ്രവിക്കുക അപ്പോൾ ഈ നിഷ്കളങ്കരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വിവേകത്തോടു കൂടി ജീവിക്കാൻ ഉണ്ട് ഈ പാമ്പിനെ പോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ ഓടി രക്ഷപ്പെടേണ്ടി വരും ചിലപ്പോഴൊക്കെ നമ്മൾ എതിർത്ത് നിൽക്കേണ്ടി വരും കാരണം നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കുകയും ആരും പറയുന്നത് അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല അതിലുപരിയായിട്ട് വിവേകത്തോടു കൂടി പെരുമാറുക കാല് അതേസമയം തന്നെ വൈരാഗ്യവും വിദ്വേഷവും വാശിയും ഒന്നും വെച്ച് പുലർത്താതിരിക്കുക നിഷ്കളങ്കമായ ഹൃദയം കളങ്കമില്ലാത്ത ഹൃദയം തിന്മകളില്ലാത്ത ഹൃദയം ശുദ്ധമായ ഹൃദയം അങ്ങനെയുള്ള മനുഷ്യരായി തീരുക ഒന്നാമത്തെ വ്യവസ്ഥ അതാണ് രണ്ടാമത്തെ എന്താണ് നീതി മാത്രം പ്രവർത്തിക്കുക നീതി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക അതല്ലേ നീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരാളെ പണിക്ക് വിളിച്ചു ഒരു ദിവസം ആ കൂലിയായിട്ട് നാനൂറ്റമ്പത് രൂപ പറഞ്ഞു ഒപ്പിച്ചു പറഞ്ഞു വെച്ച് അവസാനം വൈകുന്നേരമായപ്പോൾ അയാൾക്ക് നാനൂറേ കൊടുക്കുന്നുള്ളൂ അങ്ങനെയെങ്കിൽ അത് നീതിയല്ല എന്ന് നമ്മൾ പറയും നേരെ മറിച്ച് നാ നാനൂറ്റൻപത് കൊടുത്താൽ അത് നീതിയാണെന്നും പറയും പക്ഷേ ഈ ക്രൈസ്തവ നീതിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല അതിനെ കാണുന്നത് അവനും ഞാനും തമ്മിൽ പറഞ്ഞു വെച്ച തുക മാത്രം കൊടുത്ത് കൊടുത്തവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല ക്രൈസ്തവ നീതി എന്ന് വിളിക്കുന്നത് ക്രൈസ്തവ നീതി എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് കർത്താവ്തിനെ പറയും നിങ്ങൾ പരിശകരുടെയും ചുങ്കക്കാരുടെ എന്താ നിയമിച്ചരുടെയും ഒന്നും ആ നീതി അതുപോലെ ആകരുത് നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് അതിനെയൊക്കെ അത് ലംഘിക്കണം അതിനെയൊക്കെ അത് എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവകാശപ്പെട്ടതിനപ്പുറവും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു നീതി യുസൈ പിതാവിൻ്റെ കാര്യത്തിൽ ആണ് ഈ നീതിയെക്കുറിച്ചൊക്കെ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടത് അദ്ദേഹം നീതിമാനായിരുന്നെന്ന് പറയുമ്പോൾ മറിയത്തിന് യാതൊരു അപമാനം പോലും വരാതെ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നീതിമാനെന്ന് വിളിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നീതി ആ നീതി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നവർ അതായത് കർത്താവിനെ പോലെ അവിടുത്തോട് കൂടിയായിരിക്കുന്നവരും അവിടുത്തെ വിശുദ്ധ മലയിൽ താമസിക്കുന്നവരും മലയിൽ താമസിക്കുന്നത് അവിടുത്തോട് കൂടി ആയിരിക്കുക അവിടുത്തെ പോലെ ജീവിക്കുക പിന്നെ അങ്ങനെ നീതിപ്രവർത്തിക്ക് മാത്രമല്ല ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുക ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുക ഇന്ന് ഈ ഒരു മേഖല വളരെയധികം പരാധീനത അനുഭവിക്കുന്ന ഒന്നാണ് ഹൃദയം തുറന്ന് സത്യം പറയുന്ന മേഖല ഇന്ന് വളരെ കുറവാണ് ഇനി ആരെങ്കിലും സത്യം പറഞ്ഞാലോ അതാരും വിശ്വസിക്കുകയും ഇല്ല എനിക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമെന്നതിനെ പറയുന്നത് പക്ഷേ അനുഭവപ്പെടുന്നൊരു കാര്യം എവിടെയെങ്കിലും ഒരിടത്ത് ചെല്ലെന്ന് എന്നോട് ചോദിക്കുന്നു എന്നാൽ കാപ്പി കുടിക്കുക അപ്പം ഞാൻ എനിക്ക് വേണ്ട യഥാർത്ഥത്തിൽ വേണ്ടാഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞാലും അവരൊരു പത്ത് പ്രാവശ്യം ചോദിക്കും എന്നാലും കാപ്പി കുടിക്കുക കാരണം നമ്മുടെ സംസ്കാരത്തിൽ കാപ്പി കുടിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു ഉപചാരമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അത് സത്യമല്ല എനിക്ക് വേണമായിരിക്കും വേണമെങ്കിൽ എന്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഇന്നത്തെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ എന്തോ കുറവ് പോലെയാണ് അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോഴും അത് വേണമെന്ന് പറയുന്നതായിട്ടാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ ഈ ഹൃദയം തുറന്ന് സത്യം പറയുന്ന അവസ്ഥ ഇല്ലാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മളത് ചിന്തിച്ച് നോക്കിയേ പത്രത്തിലൊക്കെ കാണുന്ന വാർത്തകളാണ് ഓട്ടോയിൽ മറന്നു വെച്ച പണം തിരികെ കൊടുത്ത് ഓട്ടോ ഡ്രൈവർ മാതൃകയായി അതെന്താ അത് അങ്ങനെയായി തരാൻ കാരണം അപ്പോൾ ഈ തിരികെ കൊടുക്കുക എന്ന് പറയുന്ന നല്ല പ്രവൃത്തി സത്യസന്ധമായ പ്രവൃത്തി ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു അതൊരു വല്ലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണത് വാർത്തയാകുന്നത് ഓട്ടോക്കാരൻ ഈ അവൻ്റെ ഓട്ടോയിൽ വെച്ച് മറന്ന പൊതിയോ പൈസ എന്തെങ്കിലും ആയിട്ടോ അതിൻ്റെ യാത്രക്കാർ തിരിച്ചു കൊടുക്കുന്നത് വാർത്തയാകുന്നത് അതുകൊണ്ടാണ് ഉടനെ തന്നെ നമ്മൾ അവർക്ക് ആ കൊടുത്തയാൾക്ക് അനുമോദനം അയക്കുന്നു കാർഡ് അയക്കുന്നു അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്നു അതുപോലെ തന്നെയല്ലേ നമ്മുടെ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർ മറിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ മുഖമുദ്രയായിട്ടത് മാറണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അത് ക്രൈസ്തവ വിശ്വാസിയുടെ മുഖമുദ്രയായിട്ട് മാറണം അപ്പോൾ അങ്ങനെ ഈ കള്ളത്തരവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കയറി അതിനെ എന്താണ് ഞെക്കി ഞെരുക്കിയിരിക്കുകയാണ് ഹൃദയം തുറന്ന് കള്ളം പറയാത്തവർ അല്ലെങ്കിൽ സത്യം പറയുന്നവർ വളരെ വിരളമായിരിക്കുന്നു നമുക്കറിയാം കോടതികളിൽ സംഭവിക്കുന്നത് കോടതികൾ പറയുന്ന ഒരു നല്ല ശതമാനം വാദങ്ങളും നുണയാണെന്ന് നമുക്കറിയാം അങ്ങനെ കേസ് ജയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ പറയുക അല്ല ഞാൻ കേസ് തോറ്റുപോകും അപ്പോൾ ഈ ഹൃദയം തുറന്ന് സത്യം പറയുന്നൊരു സമൂഹം അത് ഒരുപക്ഷെ ക്രൈസ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവം നമ്മളോടത് ആവശ്യപ്പെടുന്നു സത്യം പറയുക അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക അപ്പം അങ്ങനെയുള്ള മൂന്ന് വ്യവസ്ഥകൾ നിഷ്കളങ്കരായി ജീവിക്കുന്നവർ നീതി മാത്രം പ്രവർത്തിക്കുന്നവർ ഹൃദയം തുറന്ന് സത്യം പറയുന്നവർ ഇനി സത്യം പറയണമെന്ന് വിചാരിച്ച് എല്ലായിടത്തും സത്യം വിളിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് പറയേണ്ടിടത്ത് പറയേണ്ടി വരിക പറയുക അതേ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ വീണ്ടും പറയുകയാണ് പരദൂഷണം പറയുകയോ സ്നേഹിതിനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവത്തോടു കൂടി ആയിരിക്കാൻ യോഗ്യതയുള്ള വ്യക്തി അങ്ങനെയുള്ള വ്യക്തിയാണ് കർത്താവിൻ്റെ കൂടെ അവിടുത്തെ കൂടാരത്തിലായിരിക്കുകയും അവിടുത്തെ മലയിൽ വസിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളാണ് ദൈവികരായ മനുഷ്യർ പരദൂഷണം പറയുകയോ പരദൂഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരദൂഷണം മറ്റുള്ളവരെക്കുറിച്ച് തിന്മയായിട്ടുള്ളത് പറഞ്ഞു പരത്തുക ഒരു പക്ഷേ ഇത് നമുക്കറിയാം മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകൾ നമ്മൾ ചിലപ്പോൾ ചർച്ച ചെയ്തെന്ന് വരാം നേരെ മറിച്ച് തിന്മ വരുത്തണം എന്നുള്ള ചിന്തയോടുകൂടി അല്ലെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കുമെന്ന ചിന്തയൊന്നുമില്ല അത് ഉള്ളതും ഇല്ല എല്ലാം പറഞ്ഞു പരത്തുന്ന ഒരു സ്വഭാവം അതാണ് പരദൂഷണം എന്ന് പറയുന്നത് സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുക നമ്മളൊരു പക്ഷേ എവിടെയെങ്കിലും കേട്ടതായിരിക്കാം അതിൻ്റെ സത്യാവസ്ഥയൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല വെറുതെ പിന്നീട് ഒരാളോട് പറഞ്ഞേക്കുകയാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പല വായികൾ മാറിക്കഴിയുമ്പോൾ അത് സത്യമായിട്ട് മാറുന്നു ആളുകളത് വിശ്വസിക്കുന്നു ഇതിനിരയാകുന്ന വ്യക്തി ഒരുപാട് വ്യക്തിഹത്യക്ക് മാനഹാനിക്ക് മാനഹാനി ഒക്കെ സംഭവിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിക്ക് എങ്ങനെയത് നമുക്ക് തിരുത്താൻ പറ്റും അങ്ങനെ പരദൂഷണം പറയുന്ന വ്യക്തികളിൽ നന്മയില്ല ദൈവികതയില്ല അവർക്കൊരിക്കലും ദൈവികമായിട്ടുള്ള ഭവനത്തിലേക്ക് പ്രവേശിക്കാനും കഴിയില്ല എന്നാണ് ഈ സങ്കീർത്തനം പറയുന്നത് സ്നേഹിതനെ ദ്രോഹിക്കുകയോ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹിതനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അവന് ഉപദ്രവം വരുന്ന കാര്യങ്ങൾ ചെയ്യുക ചിലർക്കൊരു ഹോബിയാണ് വെറുതെ കൊണ്ട് കേസ് കൊടുക്കുക എന്തിനെങ്കിലും കേസ് കൊടുക്കുക മറ്റവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പകരം വീട്ടുന്ന സ്വഭാവം അതും ഇതിൻ്റെ ഭാഗമാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ചെന്നൊരു വായ്പ ചോദിച്ചത് വീട്ടിൽ നിന്ന് ആ ഇല്ലെന്ന് പറഞ്ഞു ഇനി വരുമല്ലോ അവനും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ഒരു കല്യാണമാണെന്ന് കരുതുക മകൾക്കൊരു കല്യാണം വേണം ആളുകൾ വരുന്നു മകളെ കാണാൻ ആലോചിക്കാൻ അപ്പോഴൊക്കെ ഈ അയൽക്കാരെ നോക്കിയിരിക്കുകയാണ് അവരിങ്ങിറങ്ങി കഴിവ് പറയും എന്തെങ്കിലും പരദോഷണം പറഞ്ഞു വരുത്തു അങ്ങനെ ഇയാൾക്ക് കിട്ടാതെ പോയ ഉപകാരത്തിൻ്റെ പേരിൽ ഈ അയൽക്കാർ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന മനുഷ്യർ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവർ സ്നേഹിതിനെ ദ്രോഹിക്കുന്നവർ അതുപോലെ തന്നെ നേരെ നോക്കിയിട്ട് പുകഴ്ത്തൽ ആണ് മുഖ മുഖസ്തുതി പറയും നേരെ മറിച്ച് അവിടുന്ന് പോയി കഴിയുമ്പോൾ ഇവനെതിരെ ഇവനെ ഉപദ്രവിക്കാനായിട്ടുള്ള വഴികൾ ആലോചിക്കുകയായിരിക്കും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യർ കൊണ്ട് ഇവരാരും ദൈവത്തിൻ്റെ കൂടാട്ടത്തിലായിരിക്കുകയില്ല ദൈവത്തിൻ്റെ മലയിൽ വസിക്കുകയും ഇല്ല അവരിൽ ദൈവികത്വമില്ല നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം എൻ്റെ ഒരിഷ്ടം നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ അതിന് ഇടയായ വ്യക്തി ഉണ്ടെങ്കിൽ ആ അയാളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും അത് ദൈവികമല്ല അയൽക്കാരനെതിരെ അപവാദം പരത്തുന്നവർ വെറുതെ പറഞ്ഞു വരത്തുക ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞു പരത്തുക ഇല്ലാത്ത കാര്യങ്ങൾ സ്ഥലം വില്പനയാണെങ്കിലോ ആ ആരെങ്കിലും വാങ്ങിക്കാൻ വരുമ്പോൾ ഉടനെ തന്നെ പറയാം അതെ അവിടെ നിന്ന് കിടക്കാൻ കൊള്ളൂല അവിടെ അവിടെ ഒരാളിങ്ങനെ തൂങ്ങിച്ചെത്തതാണ് ആ വീട്ടിൽ അതോടെ കച്ചവടം മുടങ്ങും കല്യാണം അന്വേഷിച്ചവരാണ് മകനോ മകൾക്കോ നിങ്ങൾ എന്തോർത്തിട്ടാണ് ഈ വരുന്നത് നിങ്ങൾക്ക് ആ കുടുംബത്തെക്കുറിച്ച് വലുതും അറിയാവോ വരുന്നവരെന്ത് വിചാരിക്കും എത്രയോ വേറെ കുടുംബങ്ങളുണ്ട് എന്തിനാണ് അവരുടെ ഇങ്ങോട്ട് പോയി നമുക്ക് പോയേക്കാം ഇങ്ങനെ ഉപദ്രവിക്കുന്നവർ അപവാദം പരത്തുന്നവരും ചുരുക്കത്തിൽ ഇത് സ്വഭാവമാക്കിയ ഒരുപാട് മനുഷ്യരുണ്ട് അവരെക്കുറിച്ചാണ് വചനം പറയുന്നത് അങ്ങനെയുള്ളവർ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ദൈവത്തോടു കൂടി അവിടുത്തെ കൂടാരത്തിൽ അവിടുത്തെ വിശുദ്ധ മലയിൽ ആയിരിക്കാൻ യോഗ്യത നേടുകയില്ല ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഏതൊരു സർക്കിളിലായാലും രാഷ്ട്രീയവൃത്തമായാലും മതവൃത്തമായാലും ഈ അപഖ്യാതി പരത്തുക പരദൂഷണം പരത്തുക ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കുക ഇതൊരു ഹോബിയായി മാറിയിരിക്കുകയാണ് പലപ്പോഴും ഞാൻ ഈ വാട്സാപ്പ് മെസ്സേജുകൾ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാകും അതിനകത്തോടെ വരുന്ന മെസ്സേജസ് പലതും വെറും നുണയാണ് വെറുതെ വേറെ ആരുടെയെങ്കിലും പേരിൽ ഇങ്ങനെ അയക്കുകയാണ് ചെയ്യുന്നത് അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പരദൂഷണമായിട്ട് ചിലപ്പോഴൊക്കെ ആളുകൾ ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന അവസ്ഥയിലെത്തു കാരണം പരദൂഷണം കേട്ട് കേട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുണ്ട് ചുരുക്കത്തിൽ ഇത് ചെയ്യുന്ന ഉപദ്രവം അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ദൈവത്തിൻ്റെ അടുത്തിരിക്കാൻ യോഗ്യതയുണ്ടാവും ഒരുപക്ഷെ വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളായിരിക്കും എല്ലാ ദിവസവും കൃപാന സ്വീകരിക്കുന്നയാളാവും അതുകൊണ്ടൊന്നും കാര്യമില്ല നമുക്കറിയാം യൂദാസ് പോലും അവൻ ഈശോയുടെ കൂടെ അത്താഴം കഴിച്ചവനാണ് എന്നിട്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ അവന് കൊടുത്തു ഈശോ അത് വാങ്ങിച്ച അവൻ എന്താ ചെയ്യുന്നത് അവൻ ഇറങ്ങിപ്പോവുകയാണ് എങ്ങോട്ട് ഇരുട്ടിലേക്ക് പോയി എന്നാണ് യോഹന്നൻ പറയുന്നത് അവനെപ്പോൾ ഇറങ്ങിയപ്പോൾ ഇരുട്ടായിരുന്നു അവനിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് ഈ സാത്താൻ പ്രവേശിച്ചപ്പോൾ പിന്നെ അവന് വെളിച്ചത്തിലേക്ക് പോകാൻ മടിയാണ് അതുകൊണ്ട് അവൻ ഇരുട്ടിലേക്ക് പോവുകയാണ് ജവഹനനതാണ് അവിടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഈ സാത്താൻ പ്രവേശിച്ച് നടന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ മാത്രമേ മനസ്സിൽ വരികയുള്ളൂ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ മാത്രമേ മനസ്സിൽ വരികയുള്ളൂ അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇരുട്ട് നമ്മൾ ഇല്ലായ്മ ചെയ്തേ മതിയാകും അപവാദം പറഞ്ഞ് പരത്താത്തവർ അങ്ങനെയുള്ളവരാണ് കർത്താവ് ദൈവത്തോടൊപ്പമായിരിക്കുന്നത് ദുഷ്ടനെ പരിഹാസ്യമായി കരുതുകയും ദൈവഭക്തനോട് ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ ദുഷ്ടനെ പരിഹാസനായി കരുതുന്നു ചില മനുഷ്യരുണ്ട് ഈ ദുഷ്ടന്മാരോട് കൂടി കൂട്ടുകൂടാനാണ് അവർക്ക് ഇഷ്ടം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ യുവതലമുറയ്ക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലാണ് താല്പര്യം നമ്മൾ ചിന്തിച്ച് നോക്കുക ഈ നാടൻ പ്രദേശത്ത് സെറ്റികൾ പോലെ എനിക്കറിഞ്ഞുകൂടാ നാടൻ പ്രദേശങ്ങൾ കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരാകാനാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ പറയും പോലീസാകാനോ ഇഷ്ടം എന്ന് പറയും പോലീസ് പോലീസാകുന്നത് എല്ലാവരും ഇടിക്കാൻ അതായത് അവരുടെ ദൃഷ്ടിയിൽ ഈ പോലീസ് എന്ന് പറയുന്നത് ആളുകളെ ഇട്ടിച്ച് ചമ്മന്തിയാക്കുന്ന മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ അവർ വലിയ ശക്തിയുള്ളവരാണ് അധികാരമുള്ളവരാണ് അപ്പോൾ ഇതുപോലെ ഒരു ദുഷ്ട അങ്ങനെയുള്ളൊരു ദുഷ്ടരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ പക്ഷേ അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് അവരെ അവരാലൊക്കെ ഒരുപാട് കുട്ടികൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യരെ പരിഹാസ്യരായി കരുതുക ഇത് നമ്മുടെ ഈ തിന്മയുടെ എല്ലാ കാര്യത്തിലും പ്രസക്തമാണ് ഏത് ഉൾപ്പെട്ട വ്യക്തിയാണെങ്കിലും അയാളുടെ പ്രവൃത്തി പരിഹാസ്യമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്നവർക്കേ ഈ ദൈവികമായ തലത്തിൽ കഴിയാൻ കഴിയുകയുള്ളു ജീവിക്കാൻ പറ്റുകയുള്ളു ദൈവത്തിൻ്റെ കൂടാട്ടത്തിലായിരിക്കാൻ പറ്റുകയുള്ളു ചിലരുണ്ട് ഇപ്പോൾ കൂട്ടുകൂടാൻ ഞാൻ ഒറ്റപ്പെടുമല്ലോ എന്ന പേടി കൊണ്ട് മദ്യപാന സംഘത്തിൽ ചേരും ചിലർ മയക്കുമരുന്ന് സംഘത്തിൽ ചേരും ചിലർ ചീട്ടുകളി സംഘത്തിൽ ചേരും പണം വെച്ചിട്ട് ചിലർ നടത്തുന്ന സംഘത്തിൽ ചേരും ഇതൊക്കെ എന്താണ് ഞാൻ ഒറ്റപ്പെടുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇവരാണാകുള്ളൂ എന്നുള്ള ചിന്ത കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിന്തയു അല്ല അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ പരിഹാസരായിട്ട് കാണാൻ നമുക്ക് കഴിയണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും അതിനെയൊക്കെ നമുക്ക് ആ രീതിയിൽ പരിഹാസ്യതയോടുകൂടി കാണാനും കഴിയണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പരിഹസിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ആ പ്രവൃത്തി പരിഹാസ്യമാണ് ആ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്താൽ അതും പരിഹാസ്യമായി മാറും അല്ലാത്തവർക്ക് ഈ ദുഷ്ടനെ പരിഹാസരായി കാണാത്തവർക്ക് കരുതാത്തവർക്ക് തീർച്ചയായിട്ടും ദുഷ്ടൻ്റെ കൂടെ കൂടാനുള്ള പ്രവണത എപ്പോഴും ഉണ്ടാകും ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഈ യുവതലമുറയൊക്കെ വഴിതെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ആണെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താണ് ഈ തിന്മ പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂടാനായിട്ട് ധാരാളം പേരുണ്ടാകും അതേ സമയത്ത് നന്മ പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂടാൻ അധികം ആരുമുണ്ടാവുകയും ഇല്ല കാരണം മറ്റൊന്നുമല്ല അങ്ങനെയുള്ളവരെ ഈ തിന്മ പ്രവർത്തിക്കുന്നവരെ വലിയ മാന്യന്മാരായിട്ട് അതൊക്കെ ശക്തിയുടെ അടയാളമായിട്ട് ആ അധികാരത്തിൻ്റെ അടയാളമായിട്ടൊക്കെ കാണാൻ നമ്മുടെ കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് തിന്മയും നന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ നന്മയുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രേരിപ്പിക്കണ്ടേ ചെറുപ്പം മുതൽ പറഞ്ഞുകൊടുക്കണ്ടേ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ ഈ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ ആവശ്യമില്ലാത്തതിനെല്ലാം സമരം ചെയ്യുന്ന കുട്ടികൾ ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവരതിനെ പിന്തുണയ്ക്കുകയുള്ളു പലപ്പോഴും സപ്പോർട്ട് ചെയ്യുകയുള്ളു ഒന്ന് അല്ലെങ്കിൽ പറയും എൻ്റെ ഒച്ച അങ്ങനെ ഒന്ന് ചെയ്യലെന്ന് പറയും എങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ചെയ്യുന്ന ഈ തിന്മയായ പ്രവൃത്തിയെ പരിഹാസ്യമായി കാണാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എൻ്റെ കുട്ടി ചെയ്തതുകൊണ്ട് അതെല്ലാം ശരിയാണ് അതാണ് അവരുടെ നിലപാട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നവർ ചെയ്യുന്നവർ അവരൊരിക്കലും ദൈവത്തിൻ്റെ അടുത്ത് വസിക്കുകയില്ല തൻ്റെ കുട്ടിക്ക് മക്കൾക്ക് നന്മയേത് തിന്മയേത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തൊരു പിതാവ് ഒരു മാതാവ് ഒരിക്കലും ദൈവികമായ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയെ വളർത്തുന്ന പറയുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല വീണ്ടും പറയുകയാണ് ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവർ ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവർ സുഭാഷിതങ്ങളിലുള്ള കാര്യം ഞാൻ മുമ്പ് ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് തിന്മയെ വെറുക്കലാണ് ദൈവഭക്തിയുടെ അടയാളം അല്ലെ ദൈവഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കലാണ് അപ്പോൾ ദൈവഭക്തനോട് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുക്കുന്നവരോട് ആദരം കാണിക്കുക തിന്മയെ വെറുക്കുന്നവരോട് ആദരം കാണിക്കുമ്പോഴാണ് നമ്മൾ ദൈവഭക്തനെ മാനിക്കുന്നു പറയാൻ കഴിയുക തിരുവാർ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ വചനത്തിൽ നിന്ന് സുഭാഷങ്ങൾ തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവം വെറുക്കുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ആ വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവരെയാണ് ഇപ്രകാരം ദൈവഭക്തരെന്ന് വിളിക്കുന്നത് അതല്ലാതെ ഈ പള്ളിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പോയിരുന്നിട്ട് അയൽക്കാരൻ്റെ കല്ല് മാറ്റിയിടാന് ചെല്ലുന്ന സർവേ കല്ല് മാറ്റിയിടാൻ ചെല്ലുന്ന ആ വ്യക്തിയല്ല അങ്ങനെയുള്ള ഭക്തന്മാരുണ്ടാകും പക്ഷേ ആ അങ്ങനെയുള്ളവർ യഥാർത്ഥ ദൈവഭക്തരല്ല ദൈവഭക്തർ തിന്മയെ വിറക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ തിന്മയെ വെറുക്കുന്ന മനുഷ്യർക്ക് ആദരം കൊടുക്കുക മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും സംഭവിക്കുന്നതല്ല തിന്മയെ വെറുക്കുന്നവർക്ക് അനാദരം കിട്ടുകയും അതുപോലെ തിന്മയെ സ്വീകരിക്കുന്നവർക്ക് ആദരം കിട്ടുകയും ചെയ്യുന്ന സമൂഹമാണ് നമ്മുടേത് ഇനിയിപ്പോൾ ഒരാൾ സത്യസന്ധമായിട്ട് നന്മയോട് നന്മ പ്രവർത്തിച്ചാൽ അതിനെയൊക്കെ വിമർശിക്കുന്നവരാണ് സമൂഹത്തിലേറെയും ഏത് നല്ല കാര്യം ചെയ്താലും അവസാനം തിന്മ ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ കൂടുകയാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ ഈ നന്മയുടെ കൂടെ കൂടുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും വിമർശിക്കപ്പെടും പക്ഷേ അവിടെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടി വരും അവരാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മലയിൽ വസിക്കുന്നവർ അതുപോലെ തന്നെ പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവർ വാക്കുപാലിക്കുന്നവർ ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണ്ടേ നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയും ഞാൻ നീ പത്താം ക്ലാസ് ജയിച്ചാൽ നിനക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നേക്കാം അപ്പോൾ അവനിങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് സൈക്കിൾ കിട്ടുമല്ലോ എന്നോർത്ഥം പത്താം ക്ലാസ് പാസ്സായി അപ്പോൾ പപ്പായുടെ പപ്പ എനിക്ക് സൈക്കിൾ വാങ്ങി തരാമെന്ന് പറഞ്ഞു ഇവിടെ അവിടെ നിന്നാണ് അത് നീ ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അപ്പോൾ ഇവനൊരു കാര്യം മനസ്സിലായി അങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി എന്നും പറയാം ഒരു കുഴപ്പമില്ല പപ്പ പറയാതെ ഒരു മൂല്യം അവൻ ഉൾക്കൊണ്ടു പിന്നീട് അവൻ ജീവിതത്തിൽ ഇതുതന്നെ ചെയ്യും മറ്റുള്ളവരുടെ പറയാം ആ ഞാൻ വന്നേക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇഷ്ടം പോലെ ചെയ്യും കാരണം എന്താ എൻ്റെ പപ്പ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം കാണാൻ വേണ്ടി എന്നും ചെയ്യാം അപ്പോൾ നമുക്ക് പ്രതിജ്ഞ നിറവേറ്റാൻ കഴിയണം അത് കൊച്ചുകുട്ടികളോടാണെങ്കിൽ പോലും പ്രതിജ്ഞ അത് നിറവേറ്റാൻ കഴിയാത്തതാണെങ്കിൽ ചെയ്യാതിരിക്കുക ചെയ്യാതിരിക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളും അങ്ങനെ പ്രതിജ്ഞ നിറവേറ്റാതിന് അത് മുതിർന്നവരോടാണെങ്കിലും അങ്ങനെ തന്നെ ചിലർ കടം മടിക്കും പണം കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ കൊണ്ടുവന്നേക്കാന്ന് പറയും ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇയാളെ മെഷീട്ട് നോക്കിയാൽ കാണുകയല്ല ഇതിലേ പോയി അറിയാൻ പറ്റിയാലോ എവിടെയെങ്കിലും ഒരു ദിവസം അന്വേഷിച്ച് കണ്ടെത്തിയാൽ അന്നേരം അയാൾ മുങ്ങും പിന്നെ കണ്ടത് ഇനി അതുപോലെ ഏതെങ്കിലും കാരണം വെച്ചാൽ മുഖതാവിൽ പെട്ടുപോയാലോ പെട്ടുപോയാൽ പിന്നെ ഒന്നുകിൽ ക്ഷമ കാലു പിടിച്ച് ക്ഷമ പറയാൻ തുടങ്ങും അയ്യോ ഇരിക്കുക അങ്ങനെ പറ്റി ഇങ്ങനെ അതുമല്ല എന്നുണ്ടെങ്കിൽ എതിർക്കാൻ തുടങ്ങും തന്നോട് ഇപ്പോൾ ഒരു അമ്പത് രൂപ മേടിച്ചെന്ന് വിചാരിച്ചു അതോടൊന്നെ താൻ നാടു മുഴുവൻ പറഞ്ഞിട്ടൊക്കെയാണോ എൻ്റെ കളി ഇങ്ങനെ പറയാൻ തുടങ്ങും ചുരുക്കത്തിൽ ഈ പ്രതിജ്ഞ നിറവേറ്റാത്ത മനുഷ്യർ ഇന്ന് ധാരാളമുണ്ട് അതൊക്കെ കഴിവിൻ്റെ അടയാളമായിട്ട് കാണുന്നവരുണ്ട് പറഞ്ഞു പറ്റിക്കുക എന്നുള്ളത് എൻ്റെ കഴിവാണത് എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ ചെയ്യും വീണ്ടും പറയുകയാണ് കടത്തിന് പലിശ ഈടാക്കാതിരിക്കുകയും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങുകയോ വാങ്ങുകയും ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും ഇപ്പോൾ കൈക്കൂലി വാങ്ങുക ഇന്നിപ്പോൾ ഒരുപാട് നമുക്ക് പറയാനുള്ളൊരു മേഖലയാണത് ഈ കൈക്കൂലി വാങ്ങൽ നമ്മുടെ സമൂഹത്തിനുണ്ടാകാവുന്ന വലിയ ഒരു ദുർഗതിയായിട്ട് അതിനെ നമുക്ക് കാണാവുന്ന ഉണ്ടാകുന്ന അതിൽ നിന്ന് മോചിക്ക മോചിക്കപ്പെടാതെ നമ്മുടെ സമൂഹത്തിനൊന്നും മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത പ്രിയമുള്ളവരെ ഈ പതിനഞ്ചാം സങ്കീർത്തനം നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മളായിത്തീരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യരായിത്തീരും യഥാർത്ഥത്തിൽ നമുക്ക് ആ ദൈവികമായ ആ സ്വർഗീയമായ ആനന്ദത്തിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുവാനും കഴിയും അതാണ് യഥാർത്ഥത്തിലൊരു ക്രൈസ്തവ വിശ്വാസികളുടെ ധർമ്മം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ നിന്റെ വചനം ഞങ്ങളോട് പറയുന്നുവല്ലോ നിൻ്റെ കൂടാരത്തിലായിരിക്കുവാനും നിൻ്റെ വിശുദ്ധ മലയിൽ വസിക്കുവാനുമുള്ള വ്യവസ്ഥകളെക്കുറിച്ച് ഞങ്ങളുടെ മനോഭാവങ്ങൾ പ്രവർത്തനങ്ങൾ ശൈലികളെല്ലാം അതിനനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിന്മയുടെ അംശം ഞങ്ങളിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിരോധം ഞങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ശക്തിയും കൃപയും നൽകണമേ നിഷ്കളങ്കമായ മനസ്സോട് കൂടിയിട്ട് നിൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഞങ്ങളെപ്പോഴും പ്രാപ്തരാക്കണമേ കർത്താവെ നീ ഞങ്ങളോട് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെപ്പോഴും അങ്ങനെ ആയിരിക്കാൻ കഴിയും ഞങ്ങളിലുള്ള തിന്മയുടെ അംശം മാറ്റി ആ നന്മയുടെ അംശം പ്രവേശിക്കുവാനായിട്ട് നേടയാക്കണമേ അങ്ങയുടെ അരൂപയെ ഞങ്ങൾക്ക് തരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കുമാണ്